ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിന് പിന്നാലെ സമീപത്തെ ജലസ്രോതസ്സുകളിൽ മീനുകൾ ചത്തുപൊങ്ങിയത് ആശങ്കയ്ക്കിടയാക്കുകയാണ്. കടമ്പ്രയാറിലും ചിത്രപ്പുഴയിലുമാണ് മീനുകൾ ചത്തുപൊങ്ങിയത്. ജലത്തിൽ രാസമാലിന്യം കലർന്നോ എന്നറിയാൻ പരിശോധന വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിന് ശേഷം ഏറ്റവും ആശങ്കയുയർന്നത് പ്ലാന്റിനോട് ചേർന്നൊഴുകുന്ന ഇക്കാണുന്ന ചിത്രപ്പുഴയും കടമ്പ്രയാറും പോലുള്ള ജലസ്രോതസ്സുകളെ കുറിച്ചാണ്. രാസമാലിന്യം ഈ ജലസ്രോതസ്സിലേക്ക് കലരുകയും മത്സ്യസമ്പത്തിന് ഭീഷണി ഉയരുകയും ചെയ്യുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്താണ് ഈ ജലസ്രോതസ്സുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ? തീപിടുത്തത്തിന് പിന്നാലെയാണ് ബ്രഹ്മപുരത്തിന് സമീപത്തെ ജലസ്രോതസ്സുകളിൽ മീനുകൾ ചത്തുപൊങ്ങിയത്. ഇതോടെയാണ് ജലത്തിൽ രാസമാലിന്യം കലർന്നോ എന്ന ആശങ്ക പ്രദേശവാസികൾക്കുണ്ടായത്. ഞാൻ ഈ കടമ്പ്രയാറിൻ്റെ തീരത്തുള്ള സ്ഥലത്തുനിന്നാണ് പുല്ലി എത്തുന്നത്. ഈ മാലിന്യ പ്ലാന്റിൽ ആ തീ കെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഈ പുഴയിലേക്ക് വെള്ളം ഇറങ്ങി ഈ മീനൊക്കെ ചത്ത് പൊങ്ങി കണ്ടു തുടങ്ങി. ഒരുപാട് മീനുകൾ ചത്ത് പൊങ്ങി. ഇത് ഇവിടെയുള്ള ആൾക്കാർ മുഴുവനും ഈ മീൻ പിടിച്ച് തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. ഇതേ രീതിയിലുള്ള മാലിന്യങ്ങൾ ഒരുപാട് പുഴയിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പശുക്കളെയും ബാധിക്കും. ഒട്ടേറെ പേരുടെ കുടിവെള്ള സ്രോതസ് കൂടിയാണ് കടമ്പ്രയാർ എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ആ മലിനജലം മുഴുവനും ഇങ്ങനെ ഒഴുകിയിട്ട് നേരെ ചിത്രപ്പുഴയിലേക്ക് ഒഴുകുകയാണ്. അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് കടമ്പ്രയാറിൽ വ്യാപകമായി കടമ്പ്രയാറിൽ ഇത് ഈ മലിനജലം കംപ്ലീറ്റ് ഒഴുകി ചേരുകയാണ്. ആശങ്ക പരിഹരിക്കാൻ യാതൊരുവിധ പരിശോധനയും ഇതുവരെ നടത്തിയിട്ടില്ലെന്ന് ജനങ്ങൾ പറയുന്നു. ഞങ്ങളെ ഈ പുഴയെ വെള്ളം കൊണ്ടാണ് അലക്കും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ മാലിന്യ പ്ലാന്റ് അവിടെ കത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ടായി. ഞങ്ങളുടെ പശുക്കളാണെങ്കിലും എരുമകളാണെങ്കിലും എല്ലാം ഈ പുഴയിലിറങ്ങിയാണ് വെള്ളം കുടിക്കുകയും വെള്ളത്തിൽ കിടക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് പേടിയുണ്ട്. ഇപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത്രയും മീൻ ചത്തു പൊങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു ദോഷഫലം ഉണ്ടാവുമല്ലോ. ബ്രഹ്മപുരത്തു നിന്നുള്ള രാസമാലിന്യം കടമ്പ്രയാറിൽ കലർന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ പരിശോധനകൾ അനിവാര്യമാണ്. ആ ഉറപ്പ് ജനങ്ങൾക്ക് കിട്ടുക തന്നെ വേണം. ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ബ്രഹ്മപുരത്തെ തീയും പുകയൊക്കെ താൽക്കാലികമായി അടങ്ങിയെങ്കിലും ആളുകളുടെ ആശങ്ക പലതരത്തിൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രദീപ് ജോസഫ് ചേരുന്നു. പ്രദീപ്, ഗുഡ് മോർണിംഗ്. പ്രദീപ്, പണ്ട് ഈ കാതികൂടത്ത് ആ പ്ലാന്റ് പ്രവർത്തിച്ചിരുന്ന സമയത്ത് ചാലക്കുടി പുഴയിൽ ഇങ്ങനെ മീനുകൾ ചത്തുപൊങ്ങുന്നത് ഒരു പതിവായിരുന്നു, ഈ രാസമാലിന്യം കലർന്ന്. ഇപ്പോൾ ഇവിടെ ഈ ബ്രഹ്മപുരത്തിന് സമീപമുള്ള കടമ്പ്രയാറ് അവിടെ ഈ തരത്തിൽ മീനുകൾ ചത്തുപൊങ്ങുന്നത് എന്തുകൊണ്ടാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ നാട്ടുകാരുടെ ആശങ്ക ഇങ്ങനെ ഉയർന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ആധികാരികമായ പരിശോധനകളിലേക്ക് കടന്നിട്ടുണ്ടോ ബന്ധപ്പെട്ടവർ? ഗുഡ് മോർണിംഗ് അഞ്ചിത. ആ പ്രദേശവാസികൾ ഉയർത്തുന്ന ആശങ്ക ഒട്ടും അസ്ഥാനത്തല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ദൃശ്യത്തിൽ കാണാം, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് അതിരിടുന്നത് എന്ന് പറയുന്നത് കടമ്പ്രയാറാണ്. കടമ്പ്രയാറിനൊരു കൈവഴിയാണ് ചിത്രപ്പുഴ. അതായത് ഈ രണ്ട് നദികളിലെയും വെള്ളം പരസ്പരം കൂടിക്കലരുന്നുണ്ട്. ഈ കടമ്പ്രയാറിൽ നിന്ന് വെള്ളമെടുത്താണ് കഴിഞ്ഞ ദിവസം ഫയർഫോഴ്സ് തീ അണപ്പ് നടത്തിയത്. ഈ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾക്ക് മേലേക്ക് ഒഴിച്ച വെള്ളം അത്രയും തന്നെ തിരികെ അരിച്ചിറങ്ങിയത് കടമ്പ്രയാറിലേക്കും ചിത്രപ്പുഴയിലേക്കുമൊക്കെയാണ്. ഈ പ്ലാസ്റ്റിക് മാലിന്യത്തിൽ പ്രത്യേകിച്ചും അത് കത്തിയപ്പോൾ ഒട്ടേറെ രാസവസ്തുക്കൾ ഉണ്ട് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. കുറേ രാസവസ്തുക്കൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു, മറ്റ് കുറേ വസ്തുക്കൾ ഈ വെള്ളത്തിൽ ലയിച്ച് പുഴയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതുമാത്രമായിരിക്കാം ഇത്തരത്തിൽ മീനുകൾ ഇപ്പോൾ ചത്തുപൊങ്ങുന്നതിനുള്ള ഒരു സാഹചര്യം. അതല്ലാതെ മറ്റ് പറയത്തക്ക മലിനീകരണമൊന്നും നടന്നതായി ആളുകൾക്കറിയില്ല. അതുമല്ല, ഈ തീപിടുത്തത്തിനും തീ അണയ്ക്കലിനുമൊക്കെ ശേഷമാണ് ഇത്തരത്തിൽ മീനുകൾ ചത്തുപൊങ്ങുന്നത് എന്നും ഇത്തരത്തിൽ എന്നും പുഴയെ ആശ്രയിക്കുന്ന ആളുകൾ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ അവരുടെ വാക്കുകളെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പള്ളത്തെ പോലുള്ള വിവിധ തരം പുഴ മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരുന്നു. ഇന്നലെയാണ് റിയ ഈ ഭാഗം ഷൂട്ട് ചെയ്തത്. അപ്പോഴും മത്സ്യങ്ങൾ ചത്ത് പൊങ്ങിക്കിടക്കുന്നത് കാണാമായിരുന്നു. അതേസമയം വിശദമായൊരു പഠനമാണ് ആവശ്യമായിരിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡോ മറ്റ് ഏതെങ്കിലും അംഗീകൃത ഏജൻസികൾ ഈ പുഴയിലെ വെള്ളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അതിലടങ്ങിയിരിക്കുന്ന രാസമാലിന്യങ്ങൾ, അതിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും മത്സ്യങ്ങൾക്കും ഒക്കെ ഹാനികരമാകുന്ന വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗൗരവമേറിയ ഒരു പഠനം അനിവാര്യമാണ് എന്ന് തീർച്ചയായും. പ്രദീപ്, ഈ ബ്രഹ്മപുരത്തെ ആളുകളുടെ ആശങ്ക ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്തം അധികൃതർക്കുണ്ട്.